നമസ്കാരം. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യ അഞ്ജുവും പ്രചാരണ പരിപാടികളിൽ സജീവമായി രംഗത്ത്. സ്ഥാനാർത്ഥി കടലോര മേഖലയിൽ ചൂടുപിടിച്ച പ്രചാരണവുമായി മുന്നേറുമ്പോൾ ഭാര്യ വിവിധയിടങ്ങളിൽ കുടുംബ കൂട്ടായ്മകളിൽ പങ്കെടുത്തും പ്രമുഖരെ സന്ദർശിച്ചുമാണ് വോട്ട് തേടുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അഞ്ജു സജീവ പ്രചാരണവുമായി മുന്നേറുകയാണ്. വ്യാഴാഴ്ച പേരൂർക്കടയിൽ ദൂരദർശൻ വാർത്താ അവതാരകരും പ്രോഗ്രാം എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ നിന്ന് വിരമിച്ചവരുമടക്കം ജീവനക്കാരുടെ കുടുംബ കൂട്ടായ്മയിൽ പങ്കെടുത്തായിരുന്നു അഞ്ജുവിൻ്റെ തുടക്കം. രാവിലെ പേരൂർക്കടയിലെത്തിയ അഞ്ജുവിനും പ്രവർത്തകർക്കും തിരുവനന്തപുരം ദൂരദർശൻ മുൻ ഡയറക്ടർ കെ കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. PK വേണുഗോപാൽ, ഷീല രാജഗോപാൽ, രാജശ്രീനാഥ്, സെൽമ, രേഖ, പ്രേമ തുടങ്ങിയവരും കുടുംബാംഗങ്ങളും കൂട്ടായ്മയിൽ ഒത്തുചേർന്നു. നേരത്തെ രാജകുടുംബാംഗവും എഴുത്തുകാരിയുമായ പത്മശ്രീ അശ്വതി തിരുനാൾ, ഗൗരിലക്ഷ്മി ഭായ് തമ്പുരാട്ടിയും അഞ്ജു ചന്ദ്രശേഖർ സന്ദർശിച്ചിരുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന സമീപനത്തിന്റെ ഗുണം തിരുവനന്തപുരമടക്കം കേരളത്തിലുടനീളം ലഭ്യമാക്കുന്നതിന് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കണമെന്നും അഞ്ജു അഭ്യർത്ഥിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഭരണനേട്ടങ്ങളും ഭാവി പദ്ധതികളും വിവരിക്കുന്ന ലഘുരേഖകളും അവർ തന്നെ വിതരണം ചെയ്തു. സ്ത്രീ സുരക്ഷയടക്കം തലസ്ഥാനത്തിന്റെ സാമൂഹ്യ അടിസ്ഥാന സൗകര്യ വികസന വിഷയങ്ങളിൽ എന്നും നാട്ടുകാർക്കൊപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകിയാണ് അഞ്ജുവും കോട്ടരി മടങ്ങിയത്. അതേസമയം തലസ്ഥാന മണ്ഡലമായ തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും കൂടുകയാണ്. താരപ്രചാരകരെ അടക്കം കളത്തിലിറക്കിയാണ് സ്ഥാനാർത്ഥികൾ രംഗത്തുള്ളത്. ഇതിനിടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകിയ സംഭവമുണ്ടായി. മതസംഘടനകൾക്ക് പണം നൽകി രാജീവ് ചന്ദ്രശേഖർ വോട്ട് പിടിക്കുന്നുവെന്ന് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ ശശി തരൂർ ആരോപണം ഉന്നയിച്ചിരുന്നു. ആരോപണം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. രാജീവ് ചന്ദ്രശേഖറിനെതിരെ തെളിവ് സമർപ്പിക്കാൻ തരൂരിനായില്ലെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. അതേസമയം ശശി തരൂരിന്റെ ആരോപണം മതജാതി വികാരം ഉണർത്തുന്നുവെന്ന് BJP വാദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയും ചെയ്തു. തരൂരിന്റെ ആരോപണത്തിനെതിരെ BJP സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ലീഗൽ സെൽ കൺവീനർ JR പത്മകുമാറും NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജില്ലാ കൺവീനർ VV രാജേഷുമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. തനിക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയെന്ന് കാണിച്ച് രാജീവ് തരൂരിന് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. തരൂർ TV ചാനലിലൂടെ തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നും പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ വക്കീൽ നോട്ടീസ് അയച്ചത്. തരൂരിന്റെ പ്രസ്താവന രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതിച്ഛായ തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും തിരുവനന്തപുരത്തെ മുഴുവൻ ക്രിസ്ത്യൻ സമൂഹത്തെയും നേതാക്കളെയും അവഹേളിക്കാനാണെന്നും നോട്ടീസിൽ ആരോപിച്ചിരുന്നു. ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും നോട്ടീസിലുണ്ടായിരുന്നു. ഇടവക വൈദികർ ഉൾപ്പെടെയുള്ള മണ്ഡലത്തിലെ സ്വാധീനമുള്ള വ്യക്തികൾക്ക് പണം നൽകി വോട്ട് നേടാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചെന്ന് തരൂർ പ്രചരിപ്പിച്ചെന്നും നോട്ടീസിലുണ്ടായിരുന്നു. ഒരു മതവിഭാഗത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കി തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനാണ് തരൂരിന്റെ ശ്രമമെന്നായിരുന്നു BJP സ്ഥാനാർത്ഥി ആരോപിച്ചത്. പരാമർശത്തിനെതിരെ രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പിന്നീട് സമീപിക്കുകയായിരുന്നു. അതിനിടെ രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് തേടി നടി ശോഭനയടക്കം രംഗത്തെത്തിയിരുന്നു. ശോഭന സ്ഥാനാർത്ഥിക്കൊപ്പം നെയ്യാറ്റിൻകരയിൽ റോഡ് ഷോ നടത്തുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കവേ സിനിമാ താരങ്ങളടക്കമുള്ള പ്രമുഖരെ അണിനിരത്തി പ്രചാരണം കൊഴിപ്പിക്കാനാണ് BJP നീക്കം. പ്രചാരണത്തിനായി ഇറക്കുന്നവരുടെ പട്ടികയിൽ മോഹൻലാൽ, ശോഭന, ബോളിവുഡ് താരങ്ങൾ, വിവിധ ഭാഷകളിലെ സംവിധായകർ എന്നിവർ ഉൾപ്പെട്ടിരുന്നു. തിരുവനന്തപുരത്ത് ശോഭന സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത്. നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിൽ ശോഭന സംബന്ധിച്ചത് ഈ വാർത്തകൾക്ക് ബലമേകുകയും ചെയ്തു. എന്നാൽ ശോഭനയ്ക്ക് പകരം രാജീവ് ചന്ദ്രശേഖരാണ് സ്ഥാനാർത്ഥിയായത്. അതേസമയം രാജീവ് മണ്ഡലത്തിലെത്തിയ ശേഷം വലിയ പ്രചരണ തന്ത്രമാണ് ഒരുക്കിയത്. പ്രചരണ രംഗത്ത് തരൂരിനെ കടത്തിവെട്ടി മുന്നേറുകയാണ് NDA സ്ഥാനാർത്ഥി.